കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗങ്ങളിലാണ് വൈദ്യുത പോസ്റ്റുകൾ അപകട കെണി ഒരുക്കി സ്ഥിതി ചെയ്യുന്നത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ മലയോര ഹൈവേയുടെ നിർമ്മാണങ്ങൾ നടക്കുന്ന കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയാണ് വൈദ്യുതി പോസ്റ്റുകൾ ടാറിങ്ങിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. ഇത് ഏറെ അപകട സാധ്യതയാണ് ഉയർത്തുന്നത്. വില്ലേജ് പടി മാട്ടുക്കെട്ട ഭാഗങ്ങളിലെ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റാത്തതിനാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. പണി നടക്കുന്നതുകൊണ്ട് പണി തീർന്നു കിടക്കുന്ന സ്ഥലത്ത് ഇതുപോലെ പോസ്റ്റുകൾ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. കാരണം ഈ പോസ്റ്റിലെ വയറിംഗ് ബാക്കിയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞാണ് ഈ പോസ്റ്റ് മാറ്റാതെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള അപകടം. മാട്ടുകളുടെ ചുറ്റി തന്നെ ആണെങ്കിലും ഈ കടകളെ മുന്നിൽ നിൽക്കുന്ന ഈ പോസ്റ്റ് ഭയങ്കരമായിട്ട് സൈഡിലോട്ട് ചേർത്ത് വണ്ടികൾ വരുന്നു. അതുകൊണ്ട് ഭയങ്കര അപകടം നടക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു. വില്ലേജ് പടി മുതൽ പരപ്പ് വരെയുള്ള ഭാഗങ്ങളിൽ റോഡിലേക്ക് ഇറങ്ങി സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി പോസ്റ്റുകൾ സമയബന്ധിതമായി മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അയ്യപ്പൻകോവിൽ മാട്ടുക്കെട്ട സർവീസ് ബാങ്കിന് എതിർവശം നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രികർക്കും ഓട്ടോറിക്ഷ സ്റ്റാൻഡിനും ഭീഷണിയാണ്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഈ ടാറിങ്ങിന്റെ പണികൾ പൂർത്തിയാവുകയും സൈഡൊക്കെ തീർക്കാനുണ്ടെങ്കിലും ടാറിങ്ങിന്റെ ഉള്ളിലായി തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ പോസ്റ്റുകളൊക്കെ, ഇലക്ട്രിക് പോസ്റ്റുകൾ. അത് മാട്ടുക്കെട്ട സർവീസ് സഹകരണ ബാങ്കിന് മുമ്പിലും വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ളൊരു അപകടകരമായ സാധ്യതയാണുള്ളത്. ടാറിങ് പൂർണ്ണമായിട്ട് ടാറിങ് കുതഞ്ഞിട്ട് അതിനുള്ളിൽ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നതിനുള്ള അവസ്ഥ എന്താണ്? വണ്ടികളെ ടാറ് പൂർത്തിയായെന്ന് വിചാരിച്ചുകൊണ്ടുള്ള വരവാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പോസ്റ്റിലൊക്കെ തട്ടി അപകടങ്ങൾ നിത്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് ഞങ്ങൾ മലയോര ഹൈവേ അതോറിറ്റിയോട് അന്വേഷിച്ചപ്പോൾ സമയത്ത് പറഞ്ഞത് KCB അത് വിട്ടുകൊടുത്തിരിക്കുന്നതാണ് അവർ നീക്കാൻ. അതിൻ്റെ കോൺട്രാക്ടറെ മനഃപൂർവ്വം അലംഭാവം കാണിക്കുന്നുവെന്നാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള മറുപടി. എന്തായാലും അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ടവർ നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വൈദ്യുതി ലൈൻ മാറ്റിയിട്ടും പോസ്റ്റുകൾ മാറ്റാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കൂടാതെ മാട്ടുക്കെട്ട ടൗണിലെ റോഡിന്റെ ഇരുഭാഗങ്ങളിലും അനധികൃത പാർക്കിങ്ങിനൊപ്പം വൈദ്യുതി പോസ്റ്റ് വഴിയിലേക്ക് ഇറങ്ങി സ്ഥിതി ചെയ്യുന്നത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട്.